ദുബായ് നഗരത്തിൽ കൂടെ ഒരു വണ്ടി വരുന്നുണ്ട്. ആ സ്കൂട്ടറിനെ ഒന്ന് ശ്രദ്ധിച്ചോ. ഒരു പഴയ ചേതക്കാണ്, കേരള രജിസ്ട്രേഷനാണ്, KL 14 AB 34 10. ഹായ്, എവിടേക്കാ യാത്ര? യാത്ര പോവാണ്. അപ്പോ എവിടത്തുകാരാണ് നിങ്ങൾ? ഞങ്ങൾ കാസർഗോഡുകാരാണ്. രണ്ടുപേരും കാസർഗോഡ് തന്നെ. കാസർഗോഡ് എവിടെ? നായന്മാർമൂല. ടൗണിൽ 2 കിലോമീറ്റർ. ഇപ്പോ എവിടുന്നാണ് ഈ യാത്ര തുടങ്ങിയത്? എങ്ങനെയാണ് ദുബായിൽ എത്തിയത്? ഞങ്ങള് പേര് പറഞ്ഞില്ല കേട്ടോ. പേര് പറഞ്ഞു. അഫ്സല്. ബിലാല്. ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് 6 മാസമായി. ഞങ്ങൾ യാത്ര തുടങ്ങിയിട്ട് അപ്പോൾ 4 മാസം കൊണ്ട് ഇന്ത്യ ഫുള്ള് കവറാക്കി. അതായത് 8000 കിലോമീറ്റർ ഈ വണ്ടിയിൽ തന്നെ കറങ്ങി, ഇന്ത്യ ഫുൾ മൊത്തം കറങ്ങി. ദുബായിക്ക് വരാനാണ് പ്ലാൻ ഉണ്ടായത്. അപ്പൊ താലിബാന്റെ പ്രശ്നം നടക്കുന്നുണ്ട്, പാസിംഗിന് കുറച്ച് പ്രശ്നമുണ്ട്. അഫ്ഗാനിസ്ഥാൻ വഴി വരണം. അപ്പൊ ചെറിയ പ്രശ്നമുള്ളത് കൊണ്ട് നമുക്ക് അങ്ങനെ നടക്കത്തില്ല എന്ന് ഉറപ്പായത് കൊണ്ട് ഞങ്ങൾ പിന്നെ നേരെ മുംബൈയിൽ നിന്ന് ഷിപ്പ് ചെയ്യാനുള്ള മുംബൈയിൽ നിന്ന് ഷിപ്പ് ചെയ്താണ് വണ്ടി കൊണ്ടുവന്നത്. മുംബൈ നിന്നല്ല, കൊച്ചി മുംബൈയിൽ നിന്നാണ് ഷിപ്പ് ചെയ്യേണ്ടത്. പേപ്പറൊക്കെ എടുത്തത് കൊച്ചിയിൽ നിന്ന് ഷിപ്പ് ചെയ്ത് വണ്ടി അവിടെ കൊടുത്തു ദുബായില്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് GCCയിലുള്ള ഏകദേശം എല്ലാം ഞങ്ങൾ 10 കൺട്രിക്കുള്ള പേപ്പറാണ് ഇപ്പൊ എടുത്തിട്ടുള്ളത് ഓടിക്കാൻ വേണ്ടി. ഫുള്ള് ദുബായിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ ദുബായില് കപ്പൽ മാർഗം ഈ ചേതക്ക് വന്നു. ഇനി എവിടേക്കാ യാത്ര? ഇനി നെക്സ്റ്റ് ഒമാൻ, സൗദി ഉണ്ട്, ഖത്തർ ഉണ്ട്, കുവൈത്ത് ഉണ്ട്. അങ്ങനെ ഒരു 10 രാജ്യം. ഫുള്ള് കറങ്ങുന്നത് തന്നെ. 10 രാജ്യത്ത് ഞങ്ങള് വണ്ടി കറങ്ങണം. 10 രാജ്യത്തേക്ക് ഈ ചേതക്ക് പോവും. എല്ലാ പെർമിഷനും പേപ്പറെല്ലാം റെഡിയാണ്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ദുബായ് നഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടികൾ ഇങ്ങനെ കുതിച്ചു പായണ സ്ഥലമാണ്. അവിടെ ഈ ചേതക്ക് ആയിട്ട് ഞങ്ങൾക്കിപ്പോ ഷെയ്ഖ് സായിദ് റോഡിലേക്ക് ഇടുന്നുണ്ടെങ്കിൽ ഇടാ എന്ന് വെച്ചാൽ 60 സ്പീഡാണ് ഏറ്റവും ലോ സ്പീഡ് ഷെയ്ഖ് സായിദ് റോഡിലെ. ഞങ്ങൾ ഫസ്റ്റ് വണ്ടി ഇറക്കിട്ട് കൊണ്ടുവന്നത് ജബൽ അലിന്ന് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ സ്പീഡ് റോഡൊക്കെ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കോൺഫിഡൻസ് എന്ത് ചെയ്യുന്നില്ല. പിന്നെ നമ്മൾ ഇവിടുത്തെ നേപ്പന്തിന്റെ വണ്ടി കിട്ടി ഞങ്ങൾ ഫസ്റ്റ് തന്നെ ഓടിച്ചത് മെയിൻ റോഡിലൂടെയാണ് ഇട്ടത്. ഞങ്ങൾ ഇവിടെ ഇതിനു മുമ്പ് ഓടിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് ടൈമാണ് ദുബായിൽ വരുന്നത്. ദുബായിൽ ഇറങ്ങി ഫസ്റ്റ് ടൈം തന്നെ ഷെയ്ഖ് സായിദ് കൂടെ ചേതക്കുമായിട്ട്. ഇതിനുള്ള രേഖകളൊക്കെ റെഡിയാണോ? ഫുള്ള് രേഖകൾ റെഡിയാണ്. എന്തൊക്കെയാണ്? 1 വർഷത്തേക്കുള്ള പേപ്പർ ഉണ്ട് വണ്ടിക്ക്. ഇപ്പോ 6 മാസം കൊണ്ട് വണ്ടി തിരിച്ചു നാട്ടിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിലും ഇപ്പൊ ചെറിയ പ്രശ്നം വരും. ഇനി UAE എവിടെയൊക്കെ കറക്കാം? UAE ഇപ്പൊ ഒന്ന് ഇത് ഫുള്ള് ദുബായ് ഫുള്ളൊന്ന് കറങ്ങും. എന്നിട്ട് നേരെ അബുദാബി, അബുദാബിയിൽ ഒരു മീറ്റപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഒമാന് പോകാനുള്ള പ്ലാൻ. ഇപ്പൊ ആൾക്കാർ ഞങ്ങളെ ഏജിലുള്ള ആൾക്കാരൊക്കെ കുറെ ലഹരികൾക്ക് അടിമയായിട്ട് കുറെ ലഹരിയിലിങ്ങനെ ജീവിതം കളയുന്നുണ്ട്. നമ്മളെ വലിയ ജീവിതം പക്ഷേ ലഹരി ഉപയോഗിച്ച് പെട്ടെന്ന് തീർക്കുന്നുണ്ട് മരിച്ച് എന്താ പറയാ. അപ്പൊ എന്ന് വെച്ചാൽ നമുക്കിപ്പോ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ കുറെ പാഠങ്ങൾ പഠിക്കാൻ കിട്ടും, നമുക്ക് ജീവിതത്തിനുള്ള നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ലഹരിക്കെതിരായിട്ടുള്ള ഒരു ട്രിപ്പ് തന്നെ പറയാം. ഞങ്ങൾ ലഹരിക്കെതിരായിട്ടുള്ള സന്ദേശമാണ് സ്ഥാപിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏജ് എത്രയാ? 21. അത് കൊള്ളാം. അതായത് നിങ്ങൾ ജനിച്ചപ്പോൾ ഉള്ള മോഡലാണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ 22 വയസ്സുള്ള ചേതക്കിലാണ് നിങ്ങളുടെ അതേ ആള്, നിങ്ങളുടെ അതേ ഏജിലുള്ള ആള്. എന്തിനാണ് ഈ വണ്ടി ഞങ്ങൾ തന്നെ ഒരു ചോരായിട്ട് വരും പറയാം? എന്തെങ്കിൽ ഈ വണ്ടി KL 14 AB ആണ്. ഞങ്ങളെ രണ്ടാൾ എന്റെ പേര് അഫ്സൽ, ഓന്റെ പേര് ബിലാൽ. AB. അപ്പൊ ഞങ്ങളെ ചാനലിന്റെ പേര് ഞങ്ങളെ ചാനൽ തുടങ്ങി 3 വർഷമായി. അപ്പൊ ചാനൽ ഞങ്ങൾ രണ്ടാളെ പേര് വെച്ചിട്ടുണ്ട് AB Tech വൈബ് എന്നാണ് ഇട്ടേ. അപ്പൊ വണ്ടിക്കും അതേപോലെ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ മാറ്റി AB ആക്കിയാണ് നാട്ടിൽ നിന്ന് KL 14 AB. അപ്പൊ വണ്ടി ഞങ്ങൾ ഒരാളായി. വണ്ടിയിൽ ഇപ്പോ കാശ്മീരിന്റെ ചിത്രമുണ്ട്, കേരളത്തിന്റെ ചിത്രമുണ്ട്, പഞ്ചാബ് ഉണ്ട്, ഡൽഹി ഉണ്ട്, മുംബൈ ഉണ്ട്, എല്ലാം ഉണ്ട് ഇതില്. ഇവിടെയുള്ള വിസിറ്റേഴ്സ് നമ്മളെ നാടും കൂടി സന്ദർശിക്കണം എന്നിട്ട് നമ്മളെ ഇന്ത്യ വന്ന് കാണണം. നമ്മളിപ്പോ ഇന്ത്യ നീ നാട്ടിലേക്ക് വന്ന് നമ്മള് പുറത്ത് കാണാൻ വണ്ടി വന്ന് അതേപോലെയുള്ള ഫോറിൻസ് ആൾക്കാരെ നമ്മൾ ഇന്ത്യ കാണാൻ വരണോ? അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ നല്ല വെയിലുള്ള സമയമാണല്ലോ ഗൾഫില്. അപ്പൊ എങ്ങനെയാ ഈ 2-വീലറിൽ പോകാനുള്ള സജ്ജീകരണങ്ങൾ എന്തൊക്കെയുള്ളത്? സജ്ജീകരണം വെച്ചാൽ ഞങ്ങളെ വണ്ടി എന്ന് വെച്ചാൽ ഞങ്ങൾ ഓൾറെഡി ഇതില് ഇത് ഈ നമ്മളെ ഇപ്പോൾ ഞങ്ങള് വാൻ ലൈഫ് കാർ ലൈഫ് കുറെ ചെയ്തിട്ടുണ്ട്. ഈ ബൈക്ക് എന്ന് വെച്ചാൽ സാധാ ബൈക്ക് പോലല്ല. ഈ ബൈക്കിലൊരു വീട്ടിൽ എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇതെല്ലാം പ്രവർത്തിക്കുന്നത് സോളാറിലാണ്. സോളാറിലല്ല, ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി സോളാർ വെച്ചിട്ടുള്ളത്. ഈ വണ്ടി എന്ന് വെച്ചാൽ ബാറ്ററി ഇല്ലാത്ത വണ്ടിയാണ്, കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന ബാറ്ററി ഇല്ലാത്ത വണ്ടി മോഡല്. അപ്പൊ നിങ്ങൾ മൊബൈലിൽ പറയുന്നത് ഈ വണ്ടി കേൾക്കും? ഓക്കെ, എന്തൊക്കെയാ അത് കാണിച്ചത്? ഇന്ത്യ ഫ്ലാഗ്.
ഫ്ലാഗ് വണ്ടി യു എ ഫ്ലാഗ് ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ്. ഈ അടുത്ത് അന്തരിച്ച യു എയുടെ പ്രസിഡൻ്റായിരുന്ന ഷെയ്ഖ് ഖലീഫയുടെ ചിത്രം ഈ ചേതക്കിലുണ്ട്. അപ്പം ഇങ്ങനെ ഒരു യാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ആരാ വീട്ടിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നത്? സപ്പോർട്ട് എന്ന് വെച്ചാൽ ഉമ്മയാണ്, എൻ്റെ ഉമ്മയാണ്, അവൻ്റെ ഉമ്മയാണ്, ബ്രദറുണ്ട്, നല്ല സപ്പോർട്ടുണ്ട്. എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് വെച്ചാൽ എൻ്റെ ഉമ്മയാണ് മെയിൻ സപ്പോർട്ട്. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓൾ ഇന്ത്യ അടിച്ച് വന്നതിന് ശേഷവും നമ്മളെ കൊണ്ട് ദുബായിക്ക് പോയി നല്ലൊരു ഫണ്ട് ഈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏകദേശം നല്ലൊരു ഫണ്ട് ചിലവായിട്ടുണ്ട്. അപ്പോൾ ആ പൈസ കൊണ്ടുകൊണ്ട് ആവരാന്നുള്ള ഉമ്മയാണ് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് തന്നെ. എന്നോട് സാധിക്കും, എന്നോട് എന്ത് വിചാരിച്ചാൽ കഴിയുന്നതുകൊണ്ട് എന്നോട് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ഇനി ചെയ്ത് കാണിക്ക്. ഉമ്മയാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ കൊണ്ടുവരാൻ ഞാൻ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഉമ്മയ്ക്കാണ്. അഫ്സലിൻ്റെയും ബിലാലിൻ്റെയും യാത്ര തുടരുകയാണ്. അവരുടെ തന്നെ പ്രായമുള്ള ചേതക്കുമായിട്ടാണ് ഈ സാഹസിക യാത്ര. എം എ ഇർഷാദിനൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ വൺ.